ചന്ദ്രയാൻ എന്ന ബഹിരാകാശ ദൗത്യത്തിനായി നമ്മുടെ രാജ്യം ആകെ ചെലവാക്കിയത് 615 കോടി രൂപയാണെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇവിടുത്തെ ചില ബോളിവുഡ് സിനിമകളുടെ നിർമ്മാണത്തിന് ചിലവായതിൻ്റെ അത്രയും പോലും ചന്ദ്രയാൻ 3 വേണ്ടി ചിലവായിട്ടില്ലെന്നാണ് ഈ റിപ്പോർട്ടുകൾ പറയുന്നത്. ഇന്ത്യയുടെ ഈ ചെലവ് ചുരുക്കൽ സമീപനത്തിൻ്റെ ശക്തിയിൽ ലോകം മുഴുവനും അത്ഭുതപ്പെട്ടിരിക്കുകയാണ്. മുടക്കിയ തുകയുടെ ഏതാണ്ട് 50 ഇരട്ടിയോളം രൂപയാണ് നേട്ടമുണ്ടായിരിക്കുന്നത്. ഏകദേശം 31,000 കോടി രൂപയുടെ നേട്ടമാണ് ഓഹരി വിപണിയിലൂടെ ഇന്ത്യ നേടിയത്. ആഴ്ചയിലെ ആദ്യത്തെ 4 വ്യാപാര ദിവസങ്ങളിൽ ബഹിരാകാശ സംബന്ധിയായ 13 സ്റ്റോക്കുകളുടെ സംയുക്ത വിപണി മൂലധനം 30,700 കോടി രൂപ ആയിരുന്നു. ചന്ദ്രയാൻ 3 ലാൻഡ് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ച ഈ ആഴ്ച സ്പേസുമായി ബന്ധപ്പെട്ട ഓഹരികളിലെല്ലാം വലിയ പണമൊഴുക്കാണ് അനുഭവപ്പെട്ടത്. ഇന്ത്യയുടെ ചാന്ദ്രദൗത്യം വിജയകരമാകുമെന്ന് ജനങ്ങൾ അത്രമാത്രം വിശ്വസിച്ചിരുന്നു. അത് കണ്ടുകൊണ്ട് തന്നെ നിക്ഷേപകർ ഇത്രയും പണം മുടക്കി ഓഹരികൾ വാങ്ങാൻ തയ്യാറായി. അതുകൊണ്ട് വെറും 4 ദിവസത്തിനുള്ളിൽ വിപണി മൂല്യത്തിൽ 30,700 കോടി രൂപയുടെ കുതിപ്പാണ് രേഖപ്പെടുത്തിയത്. ചന്ദ്രയാൻ 3 നിർണായകമായ പല മോഡ്യൂളുകളും സിസ്റ്റങ്ങളും ISRO നൽകിയത് വളരെയൊന്നും അറിയപ്പെടാത്തൊരു സ്മോൾ ക്യാപ് കമ്പനിയായ സെൻഡം ഇലക്ട്രോണിക്സ് ആയിരുന്നു. അവരുടെ ഓഹരികൾ ആഴ്ചയിൽ 26% ഉയർച്ചയാണ് രേഖപ്പെടുത്തിയത്. അവൻഡെൽ, ലിൻഡെ ഇന്ത്യ, പരാസ് ഡിഫൻസ്, ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് മുതലായ ഓഹരികളും ഈ ആഴ്ച ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ചു. ദൗത്യത്തിൽ പങ്കാളികളായ ഇന്ത്യൻ കമ്പനികളുടെ ലിസ്റ്റ് വളരെ വലുതാണ്. ഈ ദൗത്യം വിജയിച്ചതോടെ ബഹിരാകാശ വിപണിയിൽ വലിയ അവസരമാണ് കമ്പനികൾക്ക് മുന്നിൽ ഇന്ത്യ തുറന്നിടുന്നത്. ISRO നിർണായക ഘടകങ്ങൾ നൽകിയ മറ്റൊരു കമ്പനിയാണ് ഗോദ്രേജ്. അവരുടെ ഓഹരികൾ 8% ഉയർന്നിട്ടുണ്ട്. ചന്ദ്രനിൽ ഇന്നേ വരേക്കും ആരും ലാൻഡ് ചെയ്യാത്ത ദക്ഷിണധ്രുവത്തിൽ ഇറങ്ങിയ ആദ്യ രാജ്യമായി ഇന്ത്യയെ മാറ്റുന്നതിൽ പങ്കുവഹിച്ച കമ്പനികളുടെ ഒരു നീണ്ട നിര തന്നെയാണ്. PTC വിതരണം ചെയ്തത് ഇൻഡസ്ട്രീസ് പമ്പ് ഇൻഡസ്ട്രേജ് ഹൗസിംഗ് ആണ്. വികാസ് എഞ്ചിനുകൾ, ടർബോ പമ്പ്, ബൂസ്റ്റർ പമ്പ് എന്നിവയുൾപ്പെടെയുള്ള ക്രയോജനിക് എഞ്ചിൻ സബ്സിസ്റ്റം പോലെയുള്ള ഉപകരണങ്ങൾ വിതരണം ചെയ്തത് MTAR എന്ന കമ്പനിയാണ്. പരാസ് ഡിഫൻസ് നാവിഗേഷൻ സംവിധാനം നൽകിയപ്പോൾ ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് വിതരണം ചെയ്തത് ടൈറ്റാനിയം ടാങ്കുകളും ബാറ്ററികളുമാണ്. ചാന്ദ്രദൗത്യത്തിന് പിന്നാലെ ഇന്ത്യ മറ്റൊരു ദൗത്യം കൂടെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സൗരദൗത്യമായ ആദിത്യ L1 ആണത്. ഇതും കൂടി വരുന്നതോടെ ഓഹരി വിപണിയിൽ വീണ്ടും ഒരു വൻ കുതിച്ചുചാട്ടമാണ് ഇന്ത്യ പ്രതീക്ഷിക്കുന്നത്. പിന്നീടും ബഹിരാകാശ ദൗത്യങ്ങൾ ഏറെയാണ്. ഗഗൻയാനും മംഗൾയാൻ 2 ഇന്ത്യയുടെ വരാനിരിക്കുന്ന ദൗത്യങ്ങളാണ്. $447 ബില്യൺ ആസ്തിയുള്ള ആഗോള വിപണിയിൽ 5% താഴെ മാത്രമാണ് ഇപ്പോൾ ഇന്ത്യയുടെ വിഹിതം. ബഹിരാകാശ കമ്പനികൾക്ക് അപ്രാപ്യമായിരുന്ന സ്പേസ് വിപണി 2023 സ്വകാര്യ കമ്പനികൾക്കായി ഇന്ത്യ തുറന്നു നൽകുന്നത്. ഇതിനെ തുടർന്ന് 5 PSLV റോക്കറ്റുകൾ നിർമ്മിക്കാനുള്ള 860 കോടി രൂപയുടെ കരാറുകൾ സ്വകാര്യ കമ്പനികൾക്ക് ലഭിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഇത് ഇവിടെ നിൽക്കില്ലെന്നാണ് ഓഹരി വിപണിയിലെ പ്രമുഖർ പറയുന്നത്. സ്പേസ് വിപണിയിലായിരിക്കും ഇനിയുള്ള കാലം ഏറ്റവും കൂടുതൽ നിക്ഷേപങ്ങൾ വരുന്നത് എന്നാണ് അവരുടെ കണക്കുകൂട്ടൽ. ടെക്നോളജിയുടെ വിജയത്തോടൊപ്പം രാജ്യത്തെ ഓഹരി വിപണിയും വളരുന്നത് തീർച്ചയായും നമുക്ക് അഭിമാനകരമായ നേട്ടമാണ്.